പൊങ്കാല ഒരുക്കങ്ങളുടെ തിരക്കിലാണ് ആറ്റുകാൽ ദേവീക്ഷേത്ര സന്നിധി. ക്ഷേത്ര പരിസരത്ത് അടപ്പുകളെല്ലാം കൂട്ടി കാത്തിരിക്കുകയാണ് ദേവീഭക്തർ. പൊങ്കാലയ്ക്ക് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഇനി കേവലം 2 ദിവസം മാത്രമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുന്നിലുള്ളത്. എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായി വരികയാണോ? അപ്പം വലിയ രീതിയിലുള്ള ഭക്തജന പ്രവാഹം തന്നെയാണോ ക്ഷേത്രത്തിലുള്ളത്? കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ദിവസം മാത്രമാണ് ഇനി അനന്തപുരി യാഗശാലയാവാൻ കാത്തിരിക്കുന്നത്. നമുക്കറിയാം, ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ദേവീ ക്ഷേത്ര പരിസരത്ത് ആയിരക്കണക്കിന് ആളുകളാണ് ആ ദേവിയെ കാണാനായി കാത്തു നിൽക്കുന്നത്. ഇനി 2 ദിവസങ്ങൾ മാത്രമാണ് അനന്തപുരി യാഗശാലയായി മാറാനുള്ളത്. ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ആളുകളെല്ലാം തന്നെ ഇവിടെ അടുപ്പുകളും മറ്റും കൂട്ടി കാത്തിരിക്കുകയാണ്. ക്ഷേത്ര പരിസരത്താണ് പ്രധാനമായും തിരക്ക് വർദ്ധിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ഇതുവരെ അടുപ്പ് കൂട്ടുന്ന നടപടികളിലേക്ക് ആയിട്ടില്ല. കാരണം ഈ കെട്ടുകാഴ്ചകളും മറ്റുമൊക്കെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറകു വശത്ത് ഭക്തരെല്ലാം അടുപ്പുകളെല്ലാം കൂട്ടി കാത്തിരിക്കുകയാണ്. ഇനി 2 ദിവസം മാത്രമാണ് ഉള്ളത്. നമ്മൾ നിൽക്കുന്നത് ദേവീ ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ദർശനത്തിന് കയറുന്ന മുന്നിലത്തെ ക്യൂവിന് സമീപമാണ് നിൽക്കുന്നത്. നമുക്കറിയാം, നിരവധി വരികളിലായിട്ടാണ് ഭക്തജനങ്ങളെ ക്രമക്രമമായി കടത്തിവിടുന്നത്. 2 ഘട്ട പൂജകൾ അവസാനിച്ചു. വെളുപ്പിന് 5 മണിയോട് തന്നെ ക്ഷേത്രത്തിലെ പൂജകളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്നും ഉച്ചയ്ക്ക് 12 മണി വരെ സമാനമായ രീതിയിൽ തന്നെ തിരക്ക് അനുഭവപ്പെടും. വരുന്ന 2 ദിവസം വളരെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടാൻ തന്നെയാണ് സാധ്യത. ഏതാണ്ട് ഈ വർഷം 4 ലക്ഷത്തോളം സ്ത്രീജനങ്ങളെയാണ് പൊങ്കാലയിടാനായി ആറ്റുകാൽ ദേവീ ക്ഷേത്ര സന്നിധിയിൽ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇതിനോടൊക്കെ തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. 2000-ത്തിലധികം പോലീസിനെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് മാത്രമായി നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരക്കുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്ഷേത്രത്തിനകത്തും കേന്ദ്രസേനയുടെ ഉൾപ്പെടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ തന്നെ ഈ വർഷത്തെ ഉത്സവം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം തന്നെയാണ് നമുക്ക് ആറ്റുകാൽ ദേവീ ക്ഷേത്ര സന്നിധിയിൽ നിന്നും പങ്കുവയ്ക്കാനുള്ളത്. ഏതാണ്ട് രാവിലെ 5 മണിയോട് തന്നെ തിരക്കുകൾ വർദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കാം. എല്ലാവരും അക്ഷമരായി തന്നെ ദേവിയെ കാത്തിരിക്കുകയാണ്. എവിടെ നിന്നാണ് വരുന്നത്? എല്ലാ പ്രാവശ്യവും ഉത്സവത്തിന് ഇവിടെ എത്താറുണ്ടോ? പൊങ്കാല ഇട്ടതിന് ശേഷമാണോ പോകുന്നത്? പോയിട്ട് വരികയാണ്. ആരെങ്കിലും അടുപ്പ് കൂട്ടാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുപ്പ് കൂട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയതിന് ശേഷമാണ് അവർ വന്നു പോകുന്നത്. അന്യജില്ലയിൽ നിന്നുള്ള ആൾക്കാർ ഉൾപ്പെടെ ഇവിടെ ഇന്ന് 2 ദിവസങ്ങൾക്ക് മുന്നേ എത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുറകുവശമുള്ള ഹോട്ടൽ സംവിധാനങ്ങളെല്ലാം ഫുള്ളി ഫില്ലായിട്ടുണ്ടെന്ന് വേണം നമുക്ക് പറയാനുള്ളത്. കാരണം അവിടെ എല്ലാം അടുപ്പ് കൂട്ടാനുള്ള സംവിധാനങ്ങളെല്ലാം നേരത്തെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്ഷേത്രത്തിൻ്റെ പുറമേ ഉള്ള ഭാഗങ്ങളിലുള്ള പ്രദേശങ്ങളിലാണ് പിന്നെ ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. വിദേശികളും അതോടൊപ്പം തന്നെ അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആളുകളും നിരവധി ദേവീ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ഓരോ വർഷം കഴിയും തോറും ആറ്റുകാലിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വർധനവാണ് ഉണ്ടാകുന്നത്. മറ്റ് ജില്ലകളിൽ നിന്ന്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, അപ്പം വിദേശ നാടുകളിൽ നിന്നടക്കം നിരവധി അനവധി ഭക്തരാണ് ഓരോ വർഷം കൂടുന്തോറും ഈ ദിവ്യ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൊങ്കാല അർപ്പിക്കാനുള്ള ആ സ്ഥലത്തിൻ്റെ വ്യാപ്തിയും ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ്. കാരണം അത്രത്തോളമാണ് ജനങ്ങളുടെ തിരക്കുണ്ടാകുന്നത്, ദൂരദിക്കുകളിൽ നിന്ന് പോലും ആൾക്കാരുടെ ഒരു ഒഴുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കങ്ങളും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടല്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും അവിടുത്തെ ഒരു ഐതിഹ്യമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ കിള്ളിയാറ്റിനപ്പുറത്തേക്ക് പൊങ്കാല ഇടാൻ പാടില്ല എന്നൊരു ഐതിഹ്യം നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ ഈ കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് കിള്ളിയാറ്റിനപ്പുറവും പൊങ്കാല കവിഞ്ഞു പോയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ദേവീ ക്ഷേത്ര പരിസരയിൽ നിന്നും ഏതാണ്ട് 13 കിലോമീറ്റർ ചുറ്റളവിലോളം ഇത്തരത്തിൽ പൊങ്കാല അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കുറവ്, അതിനൊക്കെ വ്യാപ്തി കുറവൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട്.
വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെ ആ ഐതിഹ്യമൊക്കെ മാറ്റിവെച്ചിട്ടാണെങ്കിലും അത്തരം സ്ഥലങ്ങൾ കിള്ളിയാറിൻ്റെ കരകളൊക്കെ ഈ യാഗശാലയാവാൻ നിരവധി ആൾ യാഗശാലയായി പങ്കെടുക്കാൻ നിരവധി ആളുകളാണ് തന്നെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വർഷം ഏതാണ്ട് 400,000 ഭക്തജനങ്ങൾ ആറ്റുകാൽ ദേവീ സന്നിധിയിൽ പൊങ്കാല അർപ്പിക്കാനായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സ്ഥലപരിമിതി ഒരു പ്രശ്നം തന്നെയാണ്. നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി സ്ഥലം പിടിക്കുക, ഏറ്റവും മാക്സിമം ഏറ്റവും കൂടുതൽ ആളുകളും ദേവീസന്നിധിയിൽ തന്നെ പൊങ്കാല അർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ അതൊക്കെ പരിമിതമാണ്. ദിവസങ്ങൾക്ക് മുന്നേ തന്നെ എട്ട് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ക്ഷേത്ര പരിസരത്ത് അടുപ്പ് കൂട്ടി കാത്തിരിക്കുന്നവർ നിരവധി ആളുകളാണ്. നമുക്കറിയാം ആദ്യത്തെ ദിവസം ദേവിയെ കാപ്പുകെട്ടി കൊടുങ്ങല്ലൂരിൽ നിന്ന് ആവാഹിച്ച് ഇവിടെ കുടിയേറ്റിയതിനു ശേഷമാണ് ഉത്സവം ആരംഭിക്കുന്നത്. 10 ദിവസം തോറ്റമ്പാട്ടും അതുപോലെ ദേവിയുടെ ഇഷ്ട വഴിപാടായ കുത്തിയോട്ടവും മറ്റും ഒക്കെ ആയിട്ട് 10 ദിവസം ആഘോഷത്തിൻ്റെയും ഭക്തിയുടെ നിറവിലാണ് ആറ്റുകാൽ ദേവീസന്നിധി. ആ ദേവീസന്നിധിയിൽ ഒരു വർഷം കാത്തിരുന്നവരുടെ ദുഃഖങ്ങളും ഒക്കെ ദേവിയോട് അറിയിച്ച് ദേവിയിലെ കണ്ണിയിൽ അർപ്പിച്ച് പൊങ്കാല അർപ്പിക്കാനായി ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. നമുക്കറിയാം ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ ഇവിടെ ക്യൂ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് വെള്ളം മറ്റ് സൗകര്യങ്ങളെല്ലാം ഒരുക്കാനായിട്ട് ആറ്റുകാൽ ട്രസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് നിരവധി ആളുകൾ ഈ ക്യൂവിനിടയിൽ തന്നെയുണ്ട്. അപ്പോൾ ഭക്തജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ ഉത്സവം വളരെ ഗംഭീരമായി ആറ്റുകാൽ പൊങ്കാല അത്രയും മനോഹരമായി അത്രയും ഗംഭീരമായി വീണ്ടും ഒരു വർഷക്കാലത്തേക്ക് ഓർത്തു വയ്ക്കപ്പെടാവുന്ന രീതിയിൽ തന്നെയാണ് ഇത്തവണയും ഒരുക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ പൂജയ്ക്കും അല്ലെങ്കിൽ ദേവിയുടെ ദർശനത്തിനുമായിട്ട് നിരവധി ആളുകളാണ് ഈ ക്യൂവിൽ ഇത്തരത്തിൽ കാത്തു നിൽക്കുന്നത്. ചേച്ചി എവിടെന്നാണ് വരുന്നത്? പൊന്നാനി. മലപ്പുറം ജില്ല. ആദ്യമായിട്ടാണ് വരുന്നത്, പൊങ്കാല ഇടാൻ വന്നതാ. എവിടെയാ താമസിക്കുന്നത്? ഇവിടെ കണ്ടോൺമെന്റ് ഹൗസിന്റെ അടുത്ത് വർക്കിംഗ് വുമൺസ് ഹോസ്റ്റലില്. എത്ര സമയം? ഒരു അരമണിക്കൂറോളം. ബുദ്ധിമുട്ടും ഇല്ല? ഇല്ല ഇല്ല. പൊങ്കാല അടുപ്പൊക്കെ പിടിച്ചായിരുന്നു? ഇല്ല, പിടിച്ചിട്ടില്ല. ഇന്ന് രാവിലെ പിടിക്കും. സന്തോഷാണ്, ആദ്യമായിട്ടാണ്. തീർച്ചയായിട്ടും കെ പി, ഇപ്പോൾ നമ്മൾ നമ്മളോട് പ്രതികരണങ്ങൾ പങ്കുവെച്ച ആ ചേച്ചിയും മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവരൊക്കെ അതീവ സന്തോഷത്തിൽ തന്നെയാണ്. യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇതുവരെ ദേവീ സന്നിധിയിൽ നിന്നും അനുഭവപ്പെട്ടിട്ടില്ല. ദേവിയുടെ അനുഗ്രഹമായിട്ടാണ് ഇത്തരത്തിൽ ഇവിടെ എത്താൻ അവർ, അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹമാണ് അവരെ ഇത്രയും സമയം കാത്തു നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ പൊങ്കാലയിൽ പങ്കുചേർന്ന് ദേവിയുടെ അനുഗ്രഹം തേടി മടങ്ങി പോകാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് കാത്തു നിൽക്കുന്നത്. കെ പി, പൊങ്കാല ഒരുക്കങ്ങളുടെ തിരക്കിൽ തന്നെയാണ് ആറ്റുകാൽ ദേവീക്ഷേത്ര സന്നിധി. ക്ഷേത്ര പരിസരത്തെ അടുപ്പുകളെല്ലാം കൂട്ടി കാത്തിരിക്കുകയാണ് ദേവീ ഭക്തർ. പൊങ്കാലയ്ക്ക് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. വിവരങ്ങളാണ് ടിൻഡു ദാസ് നൽകിയത്.